നന്ദു കണ്ണു തുറക്കാൻ പാടില്ല പറയുമ്പോൾ കണ്ണു തുറന്നിട്ട് കണ്ണിറിയ കൃഷ്ണ ഭഗവാനെ കണ്ട് അതിനുശേഷം കനിയെ ഓരോന്നായി കണ്ട് നല്ലോണം പ്രാർത്ഥിക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ലോക്ക്ഡൗൺ വിഷുദിന വ്ലോഗിലേക്ക് സ്വാഗതം. പുലർച്ചെ തന്നെ ഞാനും അമ്മേൻ്റെ കൂടെ എണീറ്റിട്ട് കണി വയ്ക്കേണ്ട സ്ഥലമൊക്കെ വൃത്തിയാക്കി, എന്നിട്ട് നമ്മൾ കണി വെച്ചു. കണി ഒരുക്കിയതിന് ശേഷം നമ്മൾ നന്ദുവിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവള് കണി കാണിച്ചു. എന്നിട്ട് അവളിപ്പോൾ കുളിച്ച് വന്നിട്ടുണ്ട്, കണി കണ്ടിട്ട് കുളിച്ച് വന്നിട്ടുണ്ട്. അവളിപ്പം നാണയത്തുട്ടുകളൊക്കെ എടുത്തിട്ട് ഈ വർഷത്തെ ഐശ്വര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ട് കോയിൻസും പിന്നെ അരിയും കുറച്ച് പൂവും കൂടി എടുത്തിട്ട് ഇങ്ങനെ കുലുക്കിയിട്ടിടുക. മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കുലുക്കിയിട്ടിട്ട് ഈ വർഷം നമുക്ക് എങ്ങനെയായിരിക്കുന്നത് നോക്കുന്നത്. നമ്മൾ സാധാരണ കോയിൻസ് വെച്ചിട്ട് ഹെഡും ടെയിൽസും നോക്കിയിട്ട് ലക്ക് നോക്കില്ല, അതുപോലെയാണ് കേട്ടോ. അകത്ത് നമ്മളെല്ലാവരും കണി കണ്ട് പ്രാർത്ഥിച്ച് കോയിൻസൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ പുറത്ത് പുറം കണി കൊണ്ടുപോയി വെച്ചു. പുറം കണി കുറച്ച് സമയമൊക്കെ വെക്കാറുള്ളൂ കേട്ടോ നമ്മൾ. അതാ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് പടുക്കളയിലേക്ക് കയറിയുണ്ട്. എന്താ ചെയ്യുന്നത്? പിന്നെന്താ രാവിലെ? ഓക്കേ. രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം അമ്മ ചെറിയൊരു സദ്യ ഉണ്ടാക്കി. സദ്യ എന്ന് പറഞ്ഞാൽ പ്യുവർ വെജ് കറീസ് മാത്രമല്ല, നോൺ വെജ് ഐറ്റംസും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് വെജിനോട് അത്ര താല്പര്യമില്ല, എനിക്കും നന്ദുവിനും പപ്പയ്ക്കൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ആക്കിയത്. ആൻറ്റിയും ഗോപും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഫുള്ള് വെജ് സദ്യ ആയിരിക്കും. അമ്മ പിന്നെ സേമിയ പായസം കൂടി ഉണ്ടാക്കി. പായസം നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ്, അതും സേമിയ പായസം. അപ്പോൾ അതുതന്നെ ഉണ്ടാക്കി. സദ്യ ഒക്കെ കഴിച്ച് എനിക്ക് ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അങ്കിളിൻ്റെ മോളാണ് നന്ദു. അവളെ ഈ പ്രാവശ്യത്തെ വിഷു ഞങ്ങളുടെ കൂടെ ആയിരുന്നു. എന്താ നന്ദു, ബിസിയാണോ? എന്താ അയക്കുന്നേ? സദ്യയൊക്കെ ഇഷ്ടമായോ? ഏവർക്കും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. ലോക്ക്ഡൗൺ ഒക്കെയാണ്, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ഹാപ്പി വിഷു.